കണ്ണുകാണാത്ത എന്റെ രണ്ട് ആൺതരികൾ എന്നെ ആര് നാട്ടിലെത്തിക്കും? എന്റെ ഈശ്വര, എന്റെ നാടിനെ ആര് രക്ഷിക്കും? നിങ്ങൾ ഇങ്ങനെ ബഹളം കൂട്ടാതിരിക്കും. ഏത് പക്ഷത്താണ് കൂടുതൽ നാശമെന്ന് അറിഞ്ഞിട്ട് പോരെ. ഇതൊക്കെ നമ്മളെ ചതിച്ചത് അവളല്ലേ. എന്താ ഇവിടെ ആരുടെയും വാളിന് മൂർച്ചില്ലേ? ഇല്ലെങ്കിൽ ഒരെണ്ണം ഞാൻ തരാം. മാർത്താണ്ഡവർമ്മയുടെ കെട്ടിലമ്മയാവാൻ കരുതിക്കൂട്ടി അവളെ കൊണ്ട് ചെയ്യിച്ചതാണെങ്കിലോ? തെറ്റ് ഞാനാണ്, എന്നോട് പൊറുക്കരുത്. നിങ്ങളെ ആരെങ്കിലും ഒരാൾ സത്യം തെറ്റിച്ച് പരീക്ഷ കൊന്നു തരും. നിങ്ങളെ പ്രായച്ചത് ശത്രുവിന്റെ കൈകൊണ്ട് ചാവുന്നതിൽ ഭേദമതല്ലേ? അനർത്ഥങ്ങളിലൊക്കെ ഞാൻ കൂട്ടിലുണ്ടായിരുന്നു, മരണത്തിലും ഞാൻ കൂട്ടിലുണ്ടാവും. താനിപ്പോ എവിടെ പോകുന്നു? എന്റെ ചെറുമക്കളുടെ കഴുത്തറക്കും മുമ്പേ, എന്റെ പെൺമക്കളെ കുതിരപ്പുറത്ത് കയറ്റി വലിയ തുറയിലേക്ക് കൊണ്ടുപോകും മുമ്പേ എനിക്ക് എന്റെ മാളികയിലെത്തണം. വേണ്ട, യാത്ര ആപത്താണ്. നമ്മുടെ ആൾക്കാർ മടങ്ങി ഒന്ന് വിരം തരുന്നതുവരെ വണ്ടി നിങ്ങൾക്കും പിരിഞ്ഞു പോവാം, അല്ലെങ്കിൽ ഇവിടെ ഒളിച്ചിരിക്കാം. കുടമൻ തറവാട്ടിൽ ഒരു ജീവനെങ്കിലും അവശേഷിക്കുമെങ്കിൽ നിങ്ങളെ രക്ഷിച്ചിരിക്കും. എത്ര നേരം, എത്ര നാൾ എന്നൊന്നും ചോദിക്കരുത്. കുടമൺപിള്ള ആരുടെ മുമ്പിൽ ഔദാര്യത്തിന് നിന്നു കൊടുത്തിട്ടില്ല, തോറ്റിട്ടുമില്ല. ഒരു ബന്ധവും എനിക്ക് തടസ്സമല്ല. എന്റെ കണക്കുകൾ എനിക്ക് തീർത്തേ മതിയാവും. അത് ഞാൻ തീർത്തിരിക്കും. ആർക്കും സംശയം വേണ്ട. തോൽവികൾ നമ്മൾ ഒരുമിച്ച് കണ്ടു. നമുക്ക് മാത്രം ആഘോഷിക്കാൻ കാത്തിരുന്ന വിജയരഹസ്യങ്ങൾ ഇനി ഒന്നുമില്ല. രാജകൊട്ടാരം, രാജവേഷം, കുഞ്ഞിനാളിൽ എന്റെ സ്വപ്നങ്ങളിൽ അമ്മയും അച്ഛനും മന്ത്രിച്ചു. വലുതായപ്പോ നിങ്ങളൊക്കെ അത് ആവർത്തിച്ചു. ചതിച്ചവരോടൊക്കെ നമുക്ക് പകരം തീർക്കണ്ടേ? ഒരു ദൗർബല്യങ്ങൾക്കും കീഴടങ്ങിക്കൂടാ. അത് പഠിപ്പിച്ചത് നിങ്ങളല്ലേ? എനിക്കിനി ആയുധങ്ങളില്ല, മനക്കരുത്തുണ്ട്. ഈ യാത്ര മരണത്തിലേക്കാണെങ്കിലും ചിലപ്പോ തിരിച്ചു വരുമെന്നൊരു തോന്നൽ. എട്ടുവിടരെ കൊലകരുത്തിയവളെ എന്റെ ചിരിയിൽ ഇനി ഞാൻ തളരില്ല.
എന്നെ നിനക്ക് ഒച്ച കൊടുക്കാം, കൊല്ലിക്കാം. പക്ഷെ എന്നെ വിശ്വസിച്ച് കൂടെ നിന്നവരെ മറ്റാരെക്കാളും നിന്നെ സ്നേഹിച്ചു. നീയോ? നീ എന്തിനു ഞങ്ങൾക്ക് കൊലക്കാരെ ഒരുക്കി? എന്തിനാ ദ്രോഹിയുടെ പക്ഷം ചേർന്നു? എന്തിന്? എനിക്കേത് പക്ഷം? അമ്മ പിടിച്ചു പറ്റവൻ സുഭദ്ര കുത്തുവാക്കുകൾ കൊണ്ട് എന്നെ പരിഹസിച്ചപ്പോഴൊക്കെ ഒരായിരം തവണ ഞാൻ കെഞ്ചി ചോദിച്ചു, എന്റെ അച്ഛനാരെന്ന്. അമ്മാവനറിയില്ല എന്റെ അച്ഛനാരെന്ന്. അമ്മയുടെ നേർക്കുയർത്തിയ വായി എന്തുകൊണ്ട് അച്ഛന്റെ നേർക്കുയർത്തിയില്ല? ഓ, അച്ഛൻ മഹാരാജാവിന്റെ സേനാപതി. എങ്ങനെയെങ്കിലും നമ്മുടെ പക്ഷത്തേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞാൽ വിജയ എളുപ്പമാണല്ലേ. ഇന്നോളം എന്നെ കാണാൻ വരാത്ത ആ മനുഷ്യനെ ഞാൻ സഹായിച്ചു എന്നാണോ? ഞാൻ ആരുടെ പക്ഷം? അമ്മാവനറിയാമോ, തമ്പിയുടെ കിടക്കറയിലേക്ക് എന്നെ എത്തിക്കാൻ എന്തൊക്കെ കെണികൾ ഒരുക്കിയിരുന്നെന്ന്. അയാൾക്ക് വഴങ്ങിയിരുന്നെങ്കിൽ തറവാടിന് ഞാൻ വേണ്ടപ്പെട്ടവളായനെ. പക്ഷേ അയാൾ എന്നോട് കണക്ക് തീർത്തു. അമ്മാവൻ കൈപ്പിടിച്ചേൽപ്പിച്ച എന്റെ പുരുഷനെ അയാൾ എന്നിൽ നിന്നകറ്റി. തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിൽ ഒരു വാക്ക് പോലും എന്നോട് ചോദിക്കാൻ അമ്മാവന് നേരമുണ്ടായില്ലല്ലോ. എനിക്കയാളെ വെറുപ്പാണ്. എന്നും ഒരു സ്വപ്നം പോലും ബാക്കി വെക്കാതെ എന്റെ ജീവിതം തകർത്തവരോട് എനിക്ക് കണക്കുകൾ തീർക്കണ്ടേ? പക്ഷേ ഞാൻ എന്നും തോറ്റിട്ടേ ഉള്ളൂ. എല്ലാ യുദ്ധങ്ങളും സ്ത്രീകളെ വേട്ടയാടുന്ന വിരോധം കൂടിയാണ്. എനിക്ക് സങ്കടമില്ല. ശത്രുവിന്റെ കൈകളേക്കാൾ ഈ ദയക്ക് നന്ദിയുണ്ട്. അമ്മാവന്റെ ദാനമില്ലേ ജീവിതം. ഉച്ചയ്ക്ക് വെച്ച കൈകൊണ്ട് തന്നെ പോയിക്കോളൂ. അമ്മാവനവർ എന്റെ കൺമുമ്പിൽ പരാജയങ്ങളിൽ ഒളിച്ചോടുന്നവനല്ല കുടമൺപിള്ള. പക്ഷെ നമ്മുടെ തറവാട്ടിൽ ഒരാൾ അവശേഷിക്കുന്നവരെ മറ്റു ചിലരുടെ ജീവൻ രക്ഷിച്ചോളാം ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. അതെനിക്ക് പാലിച്ച മതിയാവും. ജീവിക്കേണ്ടി വന്നതിന്റെ വേദന ഈ വേദനയേക്കാൾ കൂടുതലായിരുന്നു.